കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസെ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസെ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. പ്രിയ ദൈവമക്കളെ, പെന്തക്കോസ്താ തിരുനാളിൻ്റെ തലേദിവസം പ്രഭാതം ഒരു ചെറിയ ധ്യാനം മാത്രം. ഇന്ന് വൈകിട്ട് നമുക്ക് 7 മണി മുതൽ 8 മണി വരെ പെന്തക്കോസ്ത അഭിഷേക ആരാധനയും ശുശ്രൂഷയുമുണ്ടല്ലോ. നാളെ രാവിലെ ഞായറാഴ്ച പെന്തക്കോസ്ത തിരുനാൾ ദിവസം രാവിലെ 6 മണിക്ക് ഉണരണം എല്ലാവരും. 6 മണിക്ക് നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്ത ദിവസമാണ്. 6 മണിക്ക് നമുക്ക് രാവിലെ ഒന്നിച്ച് ആഘോഷമായിട്ടുള്ള തിരുബലിയിൽ പങ്കുചേരുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഈ സമയത്ത് പെന്തക്കോസ്ത തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ നേരുകയാണ്. മക്കളെ, ഒരുപാട് തിരുനാളുകളിലൂടെ കടന്നു പോകുമ്പം ഒരു തിരുനാളായിട്ട് ഈ തിരുനാളുകൾ മാറല്ല. ഇത് പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണ്. സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ്, ഒരു മനുഷ്യജീവനെ നയിക്കുന്നത്, ജീവിതത്തെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ്. നമ്മൾ വൈകുന്നേരത്തെ ശുശ്രൂഷയിൽ കൂടുതൽ പരിശുദ്ധാത്മാ അഭിഷേകവും പരിശുദ്ധാത്മാ പ്രവർത്തനത്തെ പറ്റിയും നമ്മൾ വൈകുന്നേരം ധ്യാനിക്കുമല്ലോ. നമുക്ക് ഒരു കുഞ്ഞു വചനം, പരിശുദ്ധാത്മാവ് തന്നൊരു വചനമാണ് യെശയ്യാ 44 പെന്തക്കോസ്ത നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. എന്തിനു ഈ പെന്തക്കോസ്ത? ആളുകൾ കുറച്ചാളായി പറയാൻ പെന്തക്കോസ്ത എന്തീ പെന്തക്കോസ്ത? ഈ പെന്തക്കോസ്ത എനിക്ക് തരുന്ന അനുഭവം എന്താണ്? മക്കളെ, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന വലിയൊരു അഭിഷേകം. നമുക്ക് ജ്ഞാനസ്ഥാനമുണ്ട്, സ്ഥൈര്യലേപനം എന്ന കുദാശയുണ്ട് അല്ലേ. സ്ഥൈര്യലേപനം എന്ന കുദാശ വാസ്തവം ഈ പെന്തക്കോസ്ത അനുഭവമാണ്. സാധാരണ പെന്തക്കോസ്ത തിരുനാളിനോട് അടുത്താണ് സാധാരണ അഭിൻ്റെ പിതാവ് പോയി സ്ഥൈര്യലേപന ശുശ്രൂഷ നടത്താറുള്ളത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഒരു പെന്തക്കോസ്ത അനുഭവം നമ്മളിൽ വരുത്തുന്ന മാറ്റം ദൈവം ആഗ്രഹിക്കുന്ന, ഈ പെന്തക്കോസ്തയിലൂടെ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? അതാണ് യെശയ്യാ 44 എൻ്റെ ദാസനായ യാക്കോബേ, നീ ദൈവമടി, യു ബി റിലേറ്റഡ് ടു ഗോഡ്, യു ബി റിലേറ്റഡ് ടു ദ ഹോളി സ്പിരിറ്റ്. അതാ മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. ഈ ദിവസങ്ങളിൽ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ഒരു ധ്യാനം എനിക്ക് വൈകിട്ടത്തതിൽ ധ്യാനം ഞാൻ കൂടുതൽ അദ്ദേഹത്തെ പറ്റി പറയും. സെൻറ്റ് സെറാഫിം പറയുന്ന ഒരു കാര്യം ഇതാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വ്യർത്ഥമായ കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ കോവിഡ് കാലത്ത് അയലോകത്ത് വേണ്ടി അരി കൊണ്ടു കൊടുത്തു, ഭക്ഷണം കൊടുത്തു, അല്ലെ രോഗി ആശുപത്രി കൊണ്ടു, അതൊക്കെ ചുമ്മാ. അതിന് ഗുണമുണ്ടാവണമെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി, പരിശുദ്ധാത്മാവ് ദാറ്റ് ഇസ് എ ഗ്രേറ്റ് പ്ലഷർ ആൻഡ് ദാറ്റ് ഷുഡ് ബി അവർ ഗ്രേറ്റസ്റ്റ് എൻഡവർ. നിന്റെ ജീവിതത്തിൽ ഒറ്റ കാര്യം മക്കളെ പ്രധാനപ്പെട്ടത്, നമ്മൾ പറയും സാധാരണ ലോകത്തിൽ മനുഷ്യർ പറയും ഒന്നാമത്തേത് ആരോഗ്യമാണെന്ന് പറയും. ഞാൻ പറയും ഒന്നാമത് ആത്മീയതയാണ് മക്കളെ, ഒന്നാമത് ആത്മീയതയാണ്. നമ്മൾ ആരോഗ്യമാണ് ഒന്നാമത്തെ ധനം, ആരോഗ്യം അല്ല ഒന്നാമത്തെ ധനം, ആത്മീയതയാണ് ഒന്നാമത്തെ ധനം, ആത്മാവാണ് ഒന്നാമത്തെ ധനം, പരിശുദ്ധാത്മാവാണ്. ബലമില്ലാതെ എങ്ങനെയാ കൊച്ചു എഴുന്നേൽക്കുന്നത്? ബലം പരിശുദ്ധാത്മാവിൻ്റെ ബലമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ വെച്ച് വളരെ മാരകമായ രോഗപീഠ അവസ്ഥയിലുള്ള കൊട്ടിയ പ്രാർത്ഥിക്കാൻ വന്നത്, വളരെ മാരകമാണ്. അവൻ്റെ ഉള്ളിൽ ഈ ഒരു പരിശുദ്ധാത്മാവ് നിൽക്കുക, ഈ ഒരു പരിശുദ്ധാത്മാവ് നിൽക്കുക. അവനറിയാം, അവൻ്റെ ലിമിറ്റേഷൻസ് അറിയാം, പക്ഷെ ആ ലിമിറ്റേഷൻസിനെ മറികടക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്. എൻ്റെ ദാസനായ യാക്കോബേ, സോ മച്ച് റിലേറ്റഡ്, ദൈവവുമായിട്ടൊരു പുതിയ ബന്ധം. ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ, ചോസൻ വൺ, പെന്തക്കോസ്തയിലൂടെ നിന്നെ ദൈവം തിരഞ്ഞെടുക്കുക. കർത്താവ് അച്ഛനെ പുരോഹിതനായിട്ട് തിരഞ്ഞെടുത്തു. ഞാൻ ഈ ദൗത്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐ ബിലീവ് എ ഹയർ മിനിസ്ട്രി, ഒരു ഉന്നതമായ ദൗത്യത്തിന് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തു. ദൈവം മക്കളെ, പെന്തക്കോസ്തയിൽ ഒരു ഉയർന്ന തിരഞ്ഞെടുപ്പുണ്ട്. യു ബി ഡിഫറെൻറ്റ് കേട്ടോ. ഈ പെന്തക്കോസ്ത കഴിയുമ്പം നീ, നിനക്കൊരു വ്യത്യാസമുണ്ട്. നമ്മൾ വൈകുന്നേരം കാണും അതിനെപ്പറ്റി കൂടുതലായിട്ട്. പെന്തക്കോസ്ത പത്രോസിൻ്റെയും ശിഷ്യന്മാരുടെയും ജീവിതത്തിൽ വരുത്തിയൊരു മാറ്റം, ഒരു ഹയർ മിഷൻ കർത്താവ് തിരഞ്ഞെടുക്കുക. മക്കളെ, നിന്റെ ഭാഗ്യമാണ് കുഞ്ഞേത്, നിന്റെ ഭാഗ്യമാണ് പെന്തക്കോസ്ത, നിന്റെ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ് പെന്തക്കോസ്ത. തിരഞ്ഞെടുക്കുകയും ചെയ്ത ഇസ്രായേലെ, നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും, പെന്തക്കോസ്ത ഇന്ന് തുടങ്ങിയതല്ല, നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹബന്ധത്തിൽ തുടങ്ങിയ പെന്തക്കോസ്തയാണ്.
ഭാര്യ ഭർത്താക്കന്മാരെ ഒന്ന് ശ്രദ്ധിച്ചേ, മാതാപിതാക്കളൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ സ്നേഹത്തിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു പെന്തക്കോസ്തയിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കണം. ദൈവങ്ങളെ പിന്നെ ആ കൊച്ചിൻ്റെ പുറകെ നിങ്ങൾ ഓടി നടക്കുമൊന്നും വേണം. ഒരു കൗൺസിലിങ്ങിനും കൊച്ചിനെ കൊണ്ടുപോകണ്ട. നിന്റെ ഭാര്യ ഭർത്തും ബന്ധം ഒരു പെന്തക്കോസ്ത സ്നേഹമായിട്ട് മാറണം. ഒരു പരിശുദ്ധാത്മാവ് വെറും ജഡം പ്രവൃത്തിയല്ല, അതിലുപരിയായിട്ടൊരു ആത്മാവിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രവൃത്തിയായിട്ട് ഭാര്യ ഭർത്തും ബന്ധം തീരണം. ദൈവമക്കളെ, നീ അമ്മയുടെ ഉദരത്തിൽ ഒരു ആ സമയത്ത് തുടങ്ങി മക്കളെ പരിശുദ്ധാത്മാവ് നമ്മളെ പിടികൂടിയത്. ഇന്ന് ഞാൻ വിശ്വസിക്കുക, ഒരു പുരോഹിതനായിട്ട് ഇന്ന് ഈ വചനം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുമ്പോൾ അമ്മച്ചിയുടെ വയറ്റിൽ ഞാൻ വന്ന നിമിഷം അല്ല, അതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഞാൻ ജനിച്ചതാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഞാൻ ജനിച്ചതാണ് പെന്തക്കോസ്ത എന്ന് പറയുന്നത്. അല്ലാതെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാനൊരു പള്ളിയിൽ പോയിരുന്നു ഹല്ലേലൂയ പറഞ്ഞ കിട്ടുന്നത് നല്ല പെന്തക്കോസ്ത. ഐ ആം പെന്തക്കോസ്റ്റ്, ഞാൻ ആ പെന്തക്കോസ്ത, എൻ്റെ ജീവിതം ആ പെന്തക്കോസ്ത. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ജഹമിയായിൽ കർത്താവ് പറഞ്ഞു, ജഹമിയ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുക എൻ്റെ കർത്താവേ. കർത്താവ് പറഞ്ഞു, കൊച്ചെ നിന്റെ പെന്തക്കോസ്ത നേരത്തെ കഴിഞ്ഞടാ മോനെ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാരുന്നപ്പം നിന്റെ പെന്തക്കോസ്ത കഴിഞ്ഞു. അതേ കുഞ്ഞ് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും ദൈവം തെരഞ്ഞെടുത്ത, ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനം കേട്ടുകൊണ്ട് ഈ വ്യക്തി ആ നിന്നെ ദൈവം തെരഞ്ഞെടുത്തതാ. നിന്നെ കർത്താവ്, നമ്മൾ ഇത്രയും നാൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഉറങ്ങുന്നവരെ ഉണരുവിൻ, ഉറങ്ങുന്നവരെ ഉണരുവിൻ. ഈ ദൗത്യമായി നമ്മൾ നമ്മുടെ പടിക്ക് യോന പോയതുപോലെ പോയതാ. ഇപ്പം ഈ മൂന്ന് ദിവസം, ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ യോന കിടന്നതുപോലെ മത്സ്യത്തിനുള്ളിൽ, സഭാമാതാവിൻ്റെ ഉള്ളിൽ നമ്മൾ കിടക്കുകയായിരുന്നു. ഇനി പെന്തക്കോസ്ത കഴിയുമ്പോൾ ഒരു പുതിയ തീക്ഷ്ണത, ഒരു പുതിയ ജീവിതം, ആത്മീയതയോട്, ദിവ്യബലിയോട്, ഭജനത്തോട്, പ്രാർത്ഥനയോട് ഒരു പുതിയ തുറവി. അമ്മയുടെ ഉദരത്തിൽ, അമ്മയുടെ ഉദരത്തിൽ നിന്നെ രൂപപ്പെടുക, അതാ പെന്തക്കോസ്ത. മക്കളെ, വൈകിട്ടത്തെ ധ്യാനത്തിൽ നമ്മൾ അതിനെപ്പറ്റി കാണണം. ദൈവം പെന്തക്കോസ്ത ആരംഭിച്ചത് എവിടെയാണ്? വീണ്ടും പറയുക, നീ ഭയപ്പെടേണ്ട, എൻ്റെ ദാസനായ ഞാൻ തിരഞ്ഞെടുത്ത, യെസ് ജോസൻ, ഇതാ പെന്തക്കോസ്ത. ഇതാണ് ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗം. അടുത്ത വാക്യം നോക്കും, ഞാൻ വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ, വരണ്ട നിലത്ത്. ദൈവങ്ങൾ ഇത് സംഭവിക്കാൻ പോവുക. ഞങ്ങൾ പറയും തമാശയായിട്ട്, അച്ഛന്മാർ പറയുന്നൊരു വാക്യമുണ്ട്, ഒരച്ഛനും പട്ടിണി കിടന്ന് മരിച്ചിട്ടില്ല, ഒരച്ഛനും പട്ടിണി കിടന്ന് മരിച്ചിട്ടില്ല. അതേ മക്കളെ, ഒരച്ഛനും പട്ടിണി കിടന്ന് മരിച്ചിട്ടില്ല. എന്തേ, കാക്കയെ വിട്ട് ഭക്ഷണം കൊടുത്ത കർത്താവായി ആ കർത്താവ്, ഇന്നത്തെയും കർത്താവ്. പഴയ നിയമത്തിൻ്റെ കർത്താവൊന്നും പുതിയ നിയമത്തിൻ്റെ കർത്താവ് വേറൊന്നുമല്ല, കർത്താവല്ല. ചില സമയത്ത് എൻ്റെ മുറിയുടെ വാതക്ക് കൊണ്ടു ചില ഭക്ഷണം വെച്ച് വെച്ച് പോകുന്ന കാണാം, ആരാന്ന് പോലും അറിയത്തില്ല. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം അതിനെ കുരിശ് വരച്ച് കഴിക്കും. ദൈവങ്ങൾ വിശ്വസിക്ക്, നമുക്ക് അല്പം കൊണ്ട് ദൈവവചന ജനമായി മാറാം. പെന്തക്കോസ്ത നമ്മളെ ദൈവവചന ജനമാക്കി മാറ്റും. മക്കളെ, വചനം വെളിയിലല്ല, വചനത്തിന് വെളിയിൽ നിൽക്കുന്നവരല്ല നമ്മൾ, വചനത്തിനുള്ളിൽ നീ ആസ്വദിച്ചു തുടങ്ങ്. ദൈവം ഇറങ്ങുന്നത് നീ ആസ്വദിച്ചു തുടങ്ങ്, ദൈവം ഇറങ്ങുന്നത് നീ ആസ്വദിച്ചു തുടങ്ങ്. ഞാൻ തിരുവചനം തുടങ്ങാം, വരണ്ട ഭൂമിയിൽ ജലം ഒഴുകും. മക്കളെ, വെല്ലുവിളിച്ച വെച്ച് പറയണേ ഈ വചനങ്ങൾ നിന്റെ ജീവിതത്തിൽ. നമ്മൾ അനേകം മക്കളുടെ ജീവിതത്തിൽ സാക്ഷ്യമല്ലേ? ചുമ്മാ ഏറ്റവും വളരെ സിമ്പിളായിട്ട്, സിംപ്ലിഫൈ ചെയ്യുവാന്നറിയാം, ഉണങ്ങിയ കിണറ്റിൽ വെഞ്ചരിച്ച വെള്ളം ഒഴുകിയപ്പം വെള്ളം കിട്ടി എന്നൊക്കെ പറയുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് ഞാൻ. വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറയുക. അതൊന്നും അല്ല പരിശുദ്ധ, അതിന് അപ്പുറത്താണ്. നിന്റെ ജീവിതം ഉണങ്ങിപ്പോകുമ്പോ, നിന്റെ ജീവിതത്തിൽ നിരാശ നിറയുമ്പോ, നീ വല്ലാതെ പരാജയപ്പെടുമ്പോ, വല്ലാതെ കുറ്റപ്പെടുത്തപ്പെടുമ്പോ, ഒറ്റപ്പെട്ടു പോകുമ്പോ, കോവിഡ് ബാധിച്ച് നീ മുറിക്കകത്തിരിക്കുമ്പോ, ദൈവം, മക്കളെ, നിന്റെ വരണ്ട ഭൂമി, ഇതെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഉള്ളതെല്ലാം കൈമോശം വന്നി. കഴിഞ്ഞ ദിവസം ഒരു മകൻ പ്രാർത്ഥിക്കാൻ വേണ്ടി, വലിയ സാമ്പത്തിക തകർച്ച, വലിയ ഞെരുക്കം. 3 മണിക്ക് വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിരിക്കുക. വെളുപ്പിന് 3 മണിക്ക് മനുഷ്യൻ എഴുന്നേറ്റ്, ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണിത്. ഇനി വചനം പറയുന്ന ഒരു ദിവസം ഒരു അത്ഭുതകരമായ കാര്യം ദൈവം പറഞ്ഞു. ഞാൻ പിന്നീട് പറയാം, സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങളോട് പറയാം. ഇന്ന് സംഭവിക്കും അത്, ഇന്ന് സംഭവിക്കും അത്, ഇന്ന് സംഭവിക്കും അത്. കാരണം കർത്താവിന്റെ വചനം, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവിയും ഒഴുകും. സംഭവിക്കും മക്കളെ, ദൈവത്തിന്റെ വലിയ കാര്യം. ഈ കോവിഡ് ഒരു ദുരന്തമല്ല എന്ന് ദൈവമക്കൾ തിരിച്ചറിഞ്ഞു. ഇതൊരു അനുഗ്രഹത്തിന്റെ ആദ്യ പാഠമാണെന്ന് മക്കൾ തിരിച്ചറിഞ്ഞു. നീ വല്ലാതെ ഞെരുങ്ങിയെങ്കിൽ, നീ വല്ലാതെ തകർന്നെങ്കിൽ, നീ വല്ലാതെ നിരാശപ്പെട്ടെങ്കിൽ, നീ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ, നീ നിന്റെ ദൈവത്തെ കണ്ടു തുടങ്ങാൻ പോവുക. അതേപോലെ ഇതല്ലേ, ഈ പെന്തക്കോസ്ത ഒരു പ്രത്യേക പെന്തക്കോസ്തയാണ്. ജീവിതത്തിൽ ഒരിക്കലും നീ അനുഭവിച്ചിട്ടില്ലാത്തൊരു പെന്തക്കോസ്ത അനുഭവമായത്.
നിന്റെ ജീവിതത്തിന്റെ വരണഭൂമി. അടുത്ത നിമിഷം വചനം പറയാം, നിന്റെ സന്തതികളുടെ മേലെ എന്റെ ആത്മാവ്, നിന്റെ സന്തതികളുടെ മേലെ എന്റെ ആത്മാവ്, എന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ മക്കളുടെ മേലെ ഞാൻ അയക്കാൻ പോവാ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ പോവാ മക്കളെ. ഈ ദുരന്തകാലം നൽകാൻ പോകുന്ന ഒരു അനുഗ്രഹം അതായിരിക്കും, തലമുറകൾ. ഇനി ജീവിക്കാൻ നമ്മൾ പഠിക്കും, ആത്മാവിൽ എങ്ങനെ ജീവിക്കേണ്ടത് നമ്മൾ പഠിക്കും. ഒരു പുരോഹിതന് ആത്മാവിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു സന്യാസിനി ആത്മാവിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്. നിങ്ങൾ കണ്ടല്ലോ, കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ കന്യാസ്ത്രീമാർ, ജീവൻ കൊടുത്ത അച്ഛന്മാർ കന്യാസ്ത്രീകൾ 200-ഓളമായെന്നാണ് കേട്ടത് കണക്ക്. അച്ഛന്മാരുടെ എണ്ണമാ പറഞ്ഞത്, മരിച്ചുപോയ അച്ഛന്മാർ കോവിഡ് ബാധിച്ച് മുഴുവൻ പേരല്ലെങ്കിൽ അതിൽ വലിയൊരു ശതമാനം കോവിഡ് രോഗികളെ കാണാൻ പോയി കോവിഡ് കിട്ടിയതാണ്. മരണത്തിലേക്ക് ഇറക്കി വിടുന്ന ജീവൻ, മക്കളെ പെന്തക്കോസ്ത ഒരു വലിയ അനുഭവം. മക്കളെ ഭൂമിയിലെ സ്വർഗത്തിന്റെ അനുഭവമാ പെന്തക്കോസ്ത. നിനക്ക് കരുത്തു തരും പക്ഷേ, നിനക്ക് കോവിഡിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരും, നിനക്ക് വെള്ളപ്പൊക്കത്തിന് പ്രൊട്ടക്ഷൻ തരും. നിന്റെ ദേശത്ത് കടൽക്ഷോഭം ഉണ്ടാവത്തില്ല, നിന്റെ ദേശത്ത് പകർച്ചവ്യാധി പടരത്തില്ല, നിന്റെ കുടുംബത്തെ അപകട മരണങ്ങൾ ഉണ്ടാവില്ല, നിന്റെ ജീവിത ദുരന്തങ്ങൾ ഉണ്ടാവില്ല. അല്ല, പരിശുദ്ധാത്മാവ് പള്ളി വന്ന് വാർത്തര പുസ്തകം തുറക്കുമ്പോൾ വരുന്ന ഒരു സംഗതിയുടെ പേരല്ല പരിശുദ്ധാത്മാവ്, തെറ്റിദ്ധരിക്കല്ല്. ഒരു ധ്യാനം കൂടുമ്പോൾ നിന്റെ മേൽ വരുന്ന ഒരു കാര്യത്തിന്റെ പേരല്ല പെന്തക്കോസ്ത. നോക്ക്, വരണ്ട ഭൂമിയിൽ കർത്താവ് അരുവികൾ ഒഴുക്കാൻ പോവാ. വീണ്ടും ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. ദൈവമക്കളെ, ജീവിതത്തിന്റെ കരുത്ത പെന്തക്കോസ്ത. നദീതീരത്തിൽ നിൽക്കുന്ന ഒരു ചെടി പോലെ, ആ നദിയുടെ പേരാ പെന്തക്കോസ്ത. വെളിപാടിന്റെ പുസ്തകം നമ്മൾ വായിക്കും ദൈവം അനുഗ്രഹിച്ച വൈകുന്നേരം. ഒരു നദിയൊഴുക, നദിയുടെ ഇരുകരകളിലും എസക്കിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നില്ലേ, 47-ാം അധ്യായത്തിൽ ഒരു നദി ഒഴുകുന്നത്, നദിയുടെ ഇരുകരങ്ങളിലും നിൽക്കുന്നത്. ദൈവമക്കളെ, ഈ നദിയാ നിന്റെ പെന്തക്കോസ്ത. തിരിച്ചറിയ മക്കളെ, ഈ ദൈവത്തെ നിങ്ങൾ എന്തേ സംശയിക്കുന്നത്? ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്തിനാ നിർവീര്യമാക്കുന്നത്? നിർവീര്യമാക്കല്ലേ പരിശുദ്ധാത്മാവിനെ, നിങ്ങൾ എന്തിനാ പരിശുദ്ധാത്മാവിനോട് മല്ലി പിടിക്കുന്നത്? ലെറ്റ് ഇറ്റ് ഫ്ലോ, ലെറ്റ് ഇറ്റ് ഫ്ലോ. തിരുവചനം പറയുക, അടുത്ത വാക്യങ്ങൾ കേട്ടെ. മനുഷ്യന് ഭ്രാന്ത് പിടിപ്പിക്കും പെന്തക്കോസ്ത. ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെയാണേ, ഞാൻ കർത്താവിൻ്റെയാണേ ഒരു പറഞ്ഞോണ്ട് നടക്കുക, ഞാൻ കർത്താവിൻ്റെയാ, ഞാൻ കർത്താവിൻ്റെയാ. മറ്റൊരുവൻ യാക്കോബിന്റെ നാമം, യാക്കോബിന്റെ നാമം ഇസ്രായേൽ, ഞാൻ ഇസ്രായേലാണ്, ഞാൻ ഇസ്രായേലാണ്, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവനെന്ന് മുദ്ര, മറ്റൊരുത്തം മുദ്ര കുത്തിക്കൊണ്ട് നടക്കുക, ശരീരത്തിൽ മുദ്രയിട്ടിരിക്കുക, ദൈവത്തിൻ്റെതാ, ദൈവത്തിൻ്റെതാ. ഇസ്രായേൽ എന്ന പിതൃനാമം സ്വീകരിക്കുകയും ചെയ്യും. ഇസ്രായേൽ, ഞാൻ ഇസ്രായേലാ. ഇസ്രായേലിൻ്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്, ഞാനല്ലാതെ മറ്റു. ദൈവമക്കളെ, ദൈവം നിന്നെ ചേർത്ത് പിടിക്കുന്ന, ദൈവം നിന്നെ വാരിപ്പുണരുന്ന, ദൈവം നിന്നെ ആലിംഗനം ചെയ്യുന്ന, നീ ദൈവത്തിന്റെ സ്വന്തമായി മാറുന്ന സ്വർഗീയ അനുഭവമാണ്. നീ ദൈവത്തിൻ്റെതാണെന്ന് നിന്റെ ചങ്കിൽ നീ തിരിച്ചറിയുന്ന അനുഭവത്തിന്റെ പേര് പെന്തക്കോസ്ത. നിന്റെ വരണ്ട ജീവിതത്തിലേക്ക് ദൈവം നദിയൊഴുക്കുന്ന അനുഭവം. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, പെന്തക്കോസ്തായുടെ ശനിയാഴ്ചയാണല്ലോ ഇന്ന്, അത്ഭുതകരമായ അഭിഷേകം നൽകണമേ ദൈവമേ. പരിശുദ്ധാത്മാവിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമേ. അങ്ങ് ഞങ്ങളുടെ മേൽ ഒഴുക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാവിന്റെ അഭിഷേകം, അങ്ങ് പെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാവിന്റെ മഴ ഞങ്ങളുടെ മേൽ പെയ്യിക്കണമേ. ഈ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഇന്ന് വൈകിട്ട് നടക്കാൻ പോകുന്ന ശുശ്രൂഷയോട് നീ കരുണയാകണമേ. നാളത്തെ ആഘോഷമായ ദിവ്യബലിയോട് നീ കരുണയാകണമേ. എല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറയപ്പെടട്ടെ. ജോയേൽ പ്രവാചകനിലൂടെ അരുളിച്ചതുപോലെ, അന്നാളുകളിൽ എന്റെ ആത്മാവിന് ഞാൻ സകലരുടെ മേലും വർഷിക്കും. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ അഭിഷേകം ഈ നിമിഷം ഈ മക്കൾക്ക് നൽകണമേ. രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കോവിഡ് രോഗികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി പെയ്തിറങ്ങട്ടെ. കോവിഡ് നെഗറ്റീവായി മാറട്ടെ. മാരക രോഗങ്ങളും പകർച്ചവ്യാധികളും മഹാവ്യാധികളും ക്യാൻസർ രോഗങ്ങളും ട്യൂമർ രോഗങ്ങളും മാനസിക രോഗങ്ങളും ഡോക്ടർമാരുപേക്ഷ അവസ്ഥകളും ഈശോയുടെ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. തകർച്ചകൾ, ദുരന്തങ്ങൾ, പ്രതിസന്ധികൾ, കടക്കടികൾ, ജീവിത നിരാശകൾ, ക്ലേശങ്ങൾ ഈ മക്കളിൽ നിന്ന് കുടുംബങ്ങളിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ. യുവതി യുവാക്കന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വരട്ടെ. കുഞ്ഞു മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് വരട്ടെ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരട്ടെ. മാതാപിതാക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് വരട്ടെ. സഹോദരങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരട്ടെ.
ദേശവാസികളുടെ മേൽ അയൽവക്കാരുടെ മേൽ പരിശുദ്ധാത്മാവ് വരട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ മക്കളുടെ മേലും ഇവരുടെ അയൽവാസികളുടെ മേലും ഇവരുടെ ബന്ധുമിത്രാദികളുടെ മേലും ഇവരുടെ പ്രാർത്ഥനാ സഹായം തേടിയിട്ടുള്ളവരുടെ മേലും ലോകമെമ്പാടും ഇരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പുത്തൻ അഭിഷേകമായി കടന്നു വരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ രക്തം നങ്ങെ മാധ്യസ്ഥ സഹായനേകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ രക്തം നങ്ങെ മാധ്യസ്ഥ സഹായനേകണേ.